എറണാകുളം. കൊച്ചി എന്ന മെട്രോ നഗരവും നിരവധി തീരഗ്രാമങ്ങളും വികസനമെത്താത്ത ചെറുദ്വീപുകളും ചേർന്ന ലോക്സഭാ മണ്ഡലം. ഈ പരമ്പരാഗത യു ഡി എഫ് മണ്ഡലത്തിൽ ഇത്തവണ തെരഞ്ഞെടുപ്പിന് കൂടുതൽ വീറും വാശിയുമാണ്. യു ഡി എഫ് സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് എം എൽ എ ഹൈബി ഈഡൻ, ഇടത് സ്ഥാനാർത്ഥിയായി മുൻ രാജ്യസഭാംഗം പി രാജീവ്, ബി ജെ പി സ്ഥാനാർത്ഥിയായി കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം. പേരും പെരുമയുമുള്ളവരുടെ പോരാട്ടമാണ് ഇത്തവണ എറണാകുളത്തേത്. കാപട്യമില്ലാത്ത കർമ്മധീരൻ, ഇരവെന്നില്ല പകലെന്നില്ല ഇടവേളകളില്ലാതെ, നമ്മിലൊരാളായി നമ്മെ നയിക്കാൻ എന്നും നമ്മുടെ കൂടെ ഹൈവീടൻ. യു ഡി എഫിനെ അങ്ങനെയൊന്നും ചതച്ചിട്ടില്ലാത്ത മണ്ഡലം. വീറുറ്റ പോരാട്ടം പ്രചാരണത്തിന്റെ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ യു ഡി എഫ് ക്യാമ്പുകൾ പ്രതീക്ഷയിലാണ്. സ്ഥാനാർത്ഥിയായി ഹൈബി ഈഡൻ കൂടി എത്തിയതോടെ പ്രവർത്തകർക്ക് ഇരട്ടി മധുരമായി. സിറ്റിംഗ് എം എൽ എ എന്ന നിലയിലെ വികസന നേട്ടങ്ങൾ ലോക്സഭാ മണ്ഡലത്തിലാകെ പ്രതിഫലിക്കുമെന്ന് അവർ കണക്ക് കൂട്ടുന്നു. തീരമേഖലകളിലടക്കം ലത്തീൻ സമുദായത്തിന് പ്രാമുഖ്യമുള്ള മണ്ഡലമാണ് എറണാകുളം. ഇടത് വലത് മുന്നണികളിലെ ഏക ലത്തീൻ സ്ഥാനാർത്ഥിയാണ് ഹൈബി ഈഡൻ. ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ എൻ്റെ 8 വർഷത്തെ ഒരു എം എൽ എ എന്നുള്ള രീതിയിൽ ഞാൻ എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളത് ജനങ്ങൾ വിലയിരുത്തണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. പ്രത്യേകിച്ച് പ്രളയം പോലുള്ളൊരു ഒരു ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്ത മുഖത്തുണ്ടായിരുന്നത് ആരൊക്കെയായിരുന്നു, ആ ദുരന്തത്തിൽ എങ്ങനെയായിരുന്നു റീഹാബിലിറ്റേഷൻ പ്രവർത്തനങ്ങൾ നടത്തിയത്, സർക്കാരിന് എത്രത്തോളം പങ്ക് അതിൽ വഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളതെല്ലാം ചർച്ച ചെയ്യപ്പെടണം. അപ്പോൾ എന്നെ ഒരു വ്യക്തിപരമായി എം എൽ എ എന്നുള്ള രീതിയിൽ കൂടി എൻ്റെ വർക്കിനെ പെർഫോമൻസിനെ വിലയിരുത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇടത് സ്ഥാനാർത്ഥി പി രാജീവിനെ എറണാകുളത്തിന് പരിചയപ്പെടുത്തേണ്ടതില്ല. സി പി എമ്മിന്റെ മുൻ ജില്ലാ സെക്രട്ടറിയാണ്, പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം. ഇതിനെല്ലാം ഉപരി രാജ്യസഭാംഗമെന്ന നിലയിൽ മികച്ച പ്രവർത്തനം നടത്തിയതിന്റെ നേട്ടങ്ങളുമുണ്ട്. എതിരാളികൾ പോലും അഭിനന്ദിച്ച ആ പ്രവർത്തന മികവാണ് പ്രചാരണവേദിയിലെ വജ്രായുധം. കൊച്ചി മെട്രോയടക്കമുള്ള വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ രംഗത്തിറങ്ങിയതും മെട്രോമാൻ ഇ ശ്രീധരനെ അതിന്റെ ചുമതലക്കാരനാക്കുന്നതിലും പി രാജീവ് വഹിച്ച പങ്ക് വോട്ടർമാർ മറക്കില്ലെന്നാണ് ഇടതു ക്യാമ്പിന്റെ പ്രതീക്ഷ. സാധാരണ ഇടതുപക്ഷത്തിന് കയറാൻ പറ്റാത്ത ഇടങ്ങളിൽ പോലും വലിയ സ്വീകാര്യതയുള്ള ഒരു സംഭവമായി ഇത്തവണത്തെ പര്യടനം മാറുകയുണ്ടായി. എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ ജനങ്ങൾ അനുകൂലമായി ചിന്തിക്കുന്നുണ്ടെന്നാണ് ഈ പര്യടനത്തിന് ശേഷമുള്ള എൻ്റെ ഒരു വിലയിരുത്തൽ. പ്രതിച്ഛായയിലും പ്രചാരണ വഴിയിലും വേറിട്ട നടത്തമാണ് എൻ ഡി എ സ്ഥാനാർത്ഥി അൽഫോൺസ് കണ്ണന്താനത്തിൻ്റെത്. മോദി മന്ത്രിസഭയിലെ അംഗമെന്ന നിലയിലാണ് കണ്ണന്താനം എറണാകുളത്ത് വോട്ട് തേടുന്നത്. ഐ എ എസ് ഉദ്യോഗസ്ഥരായിരുന്നപ്പോഴും രാഷ്ട്രീയത്തിലിറങ്ങിയപ്പോഴും നേടിയെടുത്ത സൽപ്പേര് ഗുണകരമാകുമെന്ന് ബി ജെ പി ക്യാമ്പ് കണക്ക് കൂട്ടുന്നു. നിഷ്പക്ഷമതികളുടെ വോട്ടുകളിലാണ് കണ്ണന്താനത്തിൻ്റെ കണ്ണ്. ഒപ്പം യു ഡി എഫിന് സ്വാധീനമുള്ള ക്രിസ്ത്യൻ വോട്ടുകളിൽ കടന്നുകയറാമെന്നും ബി ജെ പി കണക്ക് കൂട്ടുന്നു. എറണാകുളത്തെ വോട്ടർമാർ നല്ല സ്മാർട്ട് ആൾക്കാരാണ്. അവർക്കറിയാം എറണാകുളത്തിന് ഏതാ നല്ലത്, ഈ കക്ഷി എങ്ങനെയുണ്ട്, വെറുതെ മുദ്രാവാക്യം വിളിച്ചിട്ടുള്ളോ, പ്രസംഗങ്ങൾ ചെയ്തിട്ടുള്ളോ, അത് ജീവിതത്തിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുമുണ്ട്. എനിക്ക് വേദനയും ദുഃഖവുമുണ്ട്. എന്നോട് പറയാമായിരുന്നു, എന്നോട് പറഞ്ഞില്ല. പിന്നെ ഞാൻ ഗ്രൂപ്പല്ല എന്നത് ഒരു എൻ്റെ ഒരു പരാധീനതയാണെങ്കിൽ ഞാൻ ഇനി ഗ്രൂപ്പല്ല. കേരളത്തിലെ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് എം പിക്ക് സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ട മണ്ഡലമാണ് എറണാകുളം.
കെ വി തോമസ് ആയിരുന്നു പതിറ്റാണ്ടുകളായി പാർലമെന്റിൽ എറണാകുളത്തിന്റെ ശബ്ദം. എന്നാൽ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ഇത്തവണ ഹൈക്കമാൻഡിനെ കൊണ്ട് ആ പേര് വെട്ടിച്ചാണ് ഹൈബിയെ രംഗത്തിറക്കിയത്. കെ വി തോമസിന് വലിയ സ്വാധീനമുള്ള എറണാകുളത്തിന്റെ തീരമേഖലകളിലടക്കം ഇത് അടിയൊഴുക്കാകുമോ എന്ന് യു ഡി എഫ് ക്യാമ്പ് ഭയപ്പെടുന്നുണ്ട്. അദ്ദേഹം എല്ലാ കുടുംബയോഗങ്ങളിലടക്കം കോൺസ്റ്റിറ്റ്യുവൻസിയുടെ പല ഭാഗത്തും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം വളരെ സൂക്ഷ്മമായി തെരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയയിൽ ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് അത് അദ്ദേഹം വളരെ മുതിർന്നൊരു കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു അപൊക്കമായ ഒരു തീരുമാനമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ കെ വി തോമസിനോട് മണ്ഡലത്തിലെ വോട്ടർമാർക്ക് വ്യാപകമായി ഉണ്ടായിരുന്ന എതിർപ്പ് ഹൈബിയോടില്ല എന്നതിലാണ് യു ഡി എഫ് ക്യാമ്പിൻ്റെ പ്രതീക്ഷ. എന്നാൽ യു ഡി എഫിനുള്ളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അടിയൊഴുക്ക് തങ്ങൾക്കനുകൂലമാക്കാൻ എൻ ഡി എയും എൽ ഡി എഫും ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥി നിഷേധിച്ച് സംബന്ധിച്ച് അദ്ദേഹം നടത്തിയിട്ട് പ്രതികരണങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ അതിനുശേഷം എങ്ങോട്ട് പോകും ഇത് സംബന്ധിച്ചുള്ള ചില വ്യക്തതയില്ലാത്ത നിലപാടുകൾ സ്വീകരിച്ചതെല്ലാം അതെല്ലാം സമൂഹം ചർച്ച ചെയ്യും. സംസ്ഥാനത്തെ വിഴുങ്ങിയ മഹാപ്രളയത്തിന്റെ രൗദ്രത ഏറ്റവുമധികം അനുഭവിച്ച മണ്ഡലങ്ങളിലൊന്ന് എറണാകുളമാണ്. പ്രത്യേകിച്ചും വടക്കൻ പറവൂർ എറണാകുളം നിയമസഭാ മണ്ഡലങ്ങൾ. പ്രളയ പുനരധിവാസ പ്രവർത്തനങ്ങളിലടക്കം സംസ്ഥാന സർക്കാരിനുണ്ടായ വീഴ്ചകൾ ഇടതു ക്യാമ്പിന്റെ ഉറക്കം കെടുത്തുന്നുണ്ട്. പ്രളയത്തിന്റെ പേരിൽ അടിയൊഴുക്കുണ്ടായാൽ എറണാകുളത്തും വടക്കൻ പറവൂരും അത് യു ഡി എഫിന് ഗുണകരമാകും. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ യാതൊരു ഫോക്കസും ഇല്ലാത്ത പ്രവർത്തനങ്ങളും ഒരുപാട് വിവാദങ്ങൾ വിശ്വാസ സംരക്ഷണത്തെ സംബന്ധിച്ചുണ്ട്. അതുപോലെ പ്രളയാനന്തര പ്രവർത്തനങ്ങളുണ്ട്, അക്രമ രാഷ്ട്രീയമുണ്ട്. ഇതെല്ലാം ഗവൺമെന്റിന്റെ പെർഫോമൻസിനെ വിലയിരുത്തുന്നതാണ്. പ്രളയത്തിന് പുറമെ സംസ്ഥാന സർക്കാരിനോടുള്ള ഭരണവിരുദ്ധ വികാരം അടിയൊഴുക്കുണ്ടാക്കുമോ എന്നും ഇടത് ക്യാമ്പ് ഭയപ്പെടുന്നു. 101-ാമത്തെ വീടിന്റെ ലൈഫ് പദ്ധതിയിൽ താക്കോൽ ചേന്നമംഗലത്ത് വെച്ചാണ് മുഖ്യമന്ത്രി കൊടുത്തത്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ദുരിതാശ്വാസം നൽകാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനവും പുനർനിർമ്മാണത്തിലും നല്ല മാതൃകാപരമായി ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഗവൺമെന്റിനെ കുറിച്ച് നല്ല മതിപ്പാണുള്ളത്. പ്രളയത്തിലും ഓഖിയിലും സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലെ പിഴവും കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലും അവതരിപ്പിച്ച് വോട്ട് നേടാനാണ് ബി ജെ പി ശ്രമം. കേന്ദ്ര സർക്കാരിനോടും മോദി ഭരണത്തോടുമുള്ള കേരളത്തിലെ സാധാരണക്കാർക്കിടയിലെ ഭരണവിരുദ്ധ വികാരവും എൻ ഡി എ ക്യാമ്പിനെ അലോസരപ്പെടുത്തുന്നു. ടൂറിസത്തില് വേൾഡ് റാങ്കിങ് ഞങ്ങൾ 3-ാം സ്ഥാനത്താണ്. ഇത് നരേന്ദ്രമോദി തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ അംബാസഡർ ടൂറിസത്തിൻ്റെ. ആ വലിയ കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 4 വർഷമായി ഞങ്ങൾക്ക് ടൂറിസം മേഖലയിൽ തന്നെ 1,39,00,000 ആൾക്കാർക്ക് പുതിയ തൊഴിൽ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എറണാകുളത്തെ സമീപകാല തെരഞ്ഞെടുപ്പ് ചിത്രം പൊതുവെ എൽ ഡി എഫിന് എതിരാണ്. ഇത് തിരുത്തിക്കുറിക്കാൻ പി രാജീവിന് കഴിയുമോ എന്നാണ് കണ്ടറിയേണ്ടത്. ഒപ്പം ബി ജെ പിയുടെ വോട്ടുകൾ വർദ്ധിക്കുന്നതും നിർണായകമാണ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 87,047 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ വി തോമസ് വിജയിച്ചത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 7 നിയമസഭാ മണ്ഡലത്തിൽ 4 യു ഡി എഫിനൊപ്പം നിന്നു. 3 എൽ ഡി എഫിനെ പിന്തുണച്ചത്. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേതുപോലെ മണ്ഡലത്തിന് പരിചിതനല്ലാത്ത സ്ഥാനാർത്ഥിയല്ല ഇത്തവണ ഇടതുപക്ഷത്തിന് എറണാകുളത്ത്. 2009 കെ വി തോമസിനെ സിന്ധു ജോയി വിറപ്പിച്ചു വിട്ടതാണ്. 11,790 വോട്ടിന് മാത്രമായിരുന്നു അന്ന് കെ വി തോമസിന്റെ വിജയം. മണ്ഡലത്തിന് പരിചിതനായ പി രാജീവിലൂടെ സമാനമായ മുന്നേറ്റമാണ് ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്നത്. സമീപകാല തെരഞ്ഞെടുപ്പ് ചരിത്രം നോക്കുമ്പോൾ എറണാകുളത്ത് ഒരു വള്ളപ്പാട് മുന്നിൽ നിൽക്കുന്ന യു ഡി എഫിനെ പിടിച്ചുകെട്ടാൻ ഇടതുമുന്നണിക്ക് അത്ര എളുപ്പമല്ല. മണ്ഡലത്തിൽ ബി ജെ പി വർദ്ധിപ്പിക്കുന്ന വോട്ടുകളും വിജയം നിർണയിക്കുന്നതിൽ നിർണായകമാകും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 99,000 വോട്ടുകൾ നേടിയ ബി ജെ പി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് 130,000 വർദ്ധിപ്പിച്ചിരുന്നു. അൽഫോൺസ് കണ്ണന്താനത്തെ പോലൊരാൾ മത്സരിക്കുമ്പോൾ മണ്ഡലത്തിലെ നിഷ്പക്ഷമതികൾ എന്തു തീരുമാനിക്കുന്നു എന്നതും അവസാന വിജയിയെ നിർണയിക്കുന്നതിൽ നിർണായകമാകും. പരമ്പരാഗത യു ഡി എഫ് മണ്ഡലമാണെങ്കിലും എറണാകുളത്ത് ഇത്തവണ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നവരുടെ പോരാട്ടമാണ്. ഇതിൽ ആരു കരപറ്റുമെന്ന് കണ്ടു തന്നെ അറിയണം.